കുറെ ആളുകളെ വീട്ടുപണിക്ക് പോയിട്ടാണ് നമ്മുടെ കയ്യിൽ ഒരു 1000 രൂപ കൊണ്ട് തന്നണ്ട് അവർ അത്രയും കരഞ്ഞിട്ട് നമ്മളെ ഞങ്ങൾ ഇല്ലാത്ത പൈസയാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എല്ലാവർക്കും നമസ്കാരം സലീൽ ബിൻ ഖാസിമാണ് ഇപ്പോൾ കൊറോണ കാലമാണ് പല ആളുകൾക്കും ചെയ്തുകൊണ്ടിരുന്ന തൊഴിലൊക്കെ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ പട്ടിണിയാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കൊറോണ ബിസിനസ്സുകൾ ഒരുപാട് നടക്കുന്നുണ്ട് അക്കൂട്ടത്തിലുള്ള ഒരുപാട് തട്ടിപ്പുകളും കൊറോണയുമായി ബന്ധപ്പെട്ട് ഈ തൊഴിലില്ലാത്ത ആളുകളെ ചൂഷണം ചെയ്യാനും മറ്റുമായിട്ട് ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിലവിലുള്ള ഒരു അവസ്ഥയിൽ നമുക്കെല്ലാവർക്കും അറിയാം ഒരു ബാങ്കും സാധാരണക്കാരനായിട്ടുള്ള കൂലിപ്പണിക്കാരായിട്ടുള്ള ഒരാൾക്ക് പോലും ലോൺ കൊടുക്കുന്നില്ല തിരിച്ചടയ്ക്കാൻ പറ്റുന്ന സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ നിലവിൽ ലോൺ കൊടുക്കുന്നുള്ളൂ അത് കാരണം തന്നെ ബാങ്ക് ലോണുകൾ സംഘടിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ആളുകളിൽ നിന്ന് പ്രോസസ്സിംഗ് ഫീസ് വാങ്ങി പറ്റിക്കുന്ന തട്ടിപ്പുകാരും ഇപ്പോൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അത്തരം ഒരു തട്ടിപ്പിനെതിരായിട്ടുള്ള ആളുകളാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ ഇവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം മാസം താത്താൻ പറ്റും കാരണം ആളുകൾ വിചാരിച്ചു നമ്മളെ വേറെ ആരെ കൊണ്ടുവന്ന് പറയിപ്പിക്കുന്നതാണ് നിങ്ങൾ വർക്ക് ചെയ്ത കമ്പനിയുടെ പേരെന്തായിരുന്നു ഞാൻ വർക്ക് ചെയ്ത കമ്പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിൻസ്റ്റോർ ഫിനാൻസ് ആണ് അതായത് വനിതകൾക്ക് ലോൺ കൊടുക്കുന്ന ഒരു ഓഫീസാണ് ഗ്രൂപ്പായിട്ടും വനിതകൾക്ക് മാത്രമായിട്ടാണ് നമ്മൾ പേഴ്സണൽ ലോൺ കൊടുക്കുന്നുണ്ട് പക്ഷേ അത് അധികം ജോലി അതായത് സാലറി ഉള്ള ആളുകളായിരിക്കണം വനിതകൾക്കാകുമ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ടും പേഴ്സണൽ ആയിട്ടും അവർക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ മണപ്പുറം ഫിനാൻസിൽ രണ്ടാളുകൾക്ക് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ അറിഞ്ഞത് ഞാൻ വന്നതിന് ശേഷം നാലാളുകൾക്ക് കിട്ടിയിട്ടുണ്ട് അത് ഈ അരുൺ എന്ന് പറയുന്ന ആള് കയ്യിൽ നിന്നെടുത്ത് കൊടുത്തതാണെന്നാണ് നമ്മൾ അറിഞ്ഞത് നിങ്ങൾക്ക് എനിക്ക് ഏറ്റവും ഇൻസെന്റീവ് ആണ് അതായത് ലോൺ പാസ്സാവുന്നതിനനുസരിച്ച് അവരെ കയ്യിൽ ഒരു കമ്മീഷൻ ഉണ്ട് അതിൽ പകുതി എനിക്ക് ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യങ്ങളും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല സാലറി രണ്ടു മാസം കിട്ടിയിട്ടുണ്ട് ഇപ്പം രണ്ടു മാസത്തേക്ക് പെൻഡിംഗ് ആണ് രണ്ടു മാസം അപ്പോൾ കമ്പനി ഇപ്പോൾ നടന്നുകൊണ്ട് പോകുന്നുണ്ടോ ഇപ്പം നടന്നുകൊണ്ട് പോകുന്നില്ല കുറച്ച് ദിവസം മുമ്പായിട്ട് നമ്മളൊരു പരസ്യം ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ മുങ്ങിന്നുള്ളത് മുങ്ങിയിട്ട് നമ്മൾ അവിടെ അവരെ പിടിച്ച് ഇപ്പൊ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരൊരു പാർട്ണറും കൂടി നമുക്ക് കിട്ടാനുണ്ട് റിനീഷൻ പണം തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ അവരെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിനീഷൻ ആണ് എല്ലാ പൈസ എടുത്തത് അവന് നിങ്ങളെ സാലറി ഒക്കെ സെറ്റിൽ ചെയ്യാനുള്ള പൈസ അരുൺ എന്ന് പറയുന്ന ആള് കൊടുത്തിട്ടാണ് നാട് വിട്ടതെന്നാണ് അയാൾ പറയുന്നത് എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് തട്ടിപ്പ് നടത്തി നമ്മളിപ്പോ അധികം അവർ ഫോക്കസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ എക്സിൽ ആഡ് ഇട്ടിട്ട് നമ്മള് വനിതകൾ അതായത് ഈ ലേഡീസിനെ മാത്രം അവർ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാം ഇന്റർവ്യൂ എടുക്കുക അതായത് 18 വയസ്സ് മുതൽ ഒരു 24-25 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ മാത്രം അവർ എടുക്കുക അവരെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്റർവ്യൂ ഇവരെ രണ്ടാളും ചെയ്യുക ജോലിക്ക് എടുക്കുക അതാണ് അവർ ചെയ്യുന്നത് ജോലിക്ക് കയറി നിങ്ങൾക്ക് രണ്ടു മാസം ശമ്പളം കിട്ടിയില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അവരിപ്പോ നാട് വിട്ട സമയത്ത് നമുക്കിപ്പോ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് വേറെ ഒരു ജോലിക്ക് പോലും പോവാൻ കഴിയുന്നില്ല കാരണം നമ്മളാണ് എല്ലാവരോടും പൈസ വാങ്ങിച്ചത് അവരെ മുഖം ഒന്നും നാട്ടുകാർ കാണുന്നില്ല നമ്മളെ ഇത്രയും ആളുകളെ ഒരുപാട് സ്റ്റാഫുണ്ട് 14 സ്റ്റാഫാണ് 1000 രൂപ വെച്ചിട്ടാണ് ആളുകളോട് വാങ്ങിക്കുന്നത് അപ്പൊ നമ്മളെ മുഖമാണ് അവർ കാണുന്നത് കമ്മീഷൻ ഒന്നുമില്ല ഒന്നും തന്നില്ല സാലറി മാത്രമേ ഉള്ളൂ അത് തന്നെ മാസത്തിൽ അത് ചിലപ്പോൾ ഞാൻ ജൂലൈ 8-ന് അവിടെ ജോലിക്ക് കയറിയത് അത് ചിലപ്പോൾ 8-9-10 വരെ സാലറി കിട്ടാനുള്ളത് ഡേറ്റ് ആവും 8-ന് കയറി ആ ഡേറ്റിന് തന്നെ അവർ തരുന്നില്ല പിന്നെ ഇവരൊക്കെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കയറി ഇവർ ഇതുവരെ ഒരു മാസം സാലറി കിട്ടിയിട്ടുള്ളൂ ഇവിടെ പിന്നെ കയറിയതാണ് ഇവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല സാലറി ആദ്യമായിട്ട് ഞാൻ 1.5 മാസത്തോളം കഴിഞ്ഞ് വർക്ക് ചെയ്തിട്ട് എന്നിട്ടും ഞങ്ങൾ കുറെ തവണ ചോദിച്ചു നോക്കി അവരുടെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു നോക്കി അല്ലാണ്ട് ചെന്ന് കാണുകയൊക്കെ ചെയ്തിട്ടു അവരുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടി തന്നില്ല എന്തൊക്കെയോ പറഞ്ഞു ആരോ വന്നിട്ട് 3.5 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് പോയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ടൈറ്റ് വന്നത് അപ്പോ അതിന്റെ പ്രശ്നം കൊണ്ടാണ് വേറെ ഇതൊന്നും ഇല്ല ഞങ്ങൾക്ക് എന്തായാലും പൈസ ഞങ്ങൾ തരൂന്ന് പറഞ്ഞു പിന്നെ ഒരു തവണ എന്റെ ഹസ്ബൻഡ് വിളിച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ആള് പറഞ്ഞു ഈ അരുൺ എന്ന് പറയുന്ന ആള് പറഞ്ഞു 30-ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പൈസ ഞാൻ തരും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പോലീസുകാരെ എടുത്ത് പോയി പറയൂ എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ അത് വെച്ച് ഞങ്ങൾ 30-ന് വരെ കാത്തു നിന്ന് 29-ന് തൊട്ട് ഞങ്ങൾ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ആളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് 31-ന് രാവിലെയാണ് ഞങ്ങൾ പോലീസുകാരെ എടുത്തിട്ട് പോയത് നിങ്ങൾ ഈ 1000 രൂപ വെച്ച് വാങ്ങിച്ചിട്ടുള്ളത് ബാങ്ക് ലോണിനുള്ള പ്രോസസിംഗ് ഫീസ് ആയിട്ടാണ് പറഞ്ഞത് അത് ഏകദേശം എത്ര രൂപ വരെ ഈ പറയുന്ന ആളുകൾക്ക് 1000 രൂപ കൊടുക്കുന്ന ആളുകൾക്ക് എത്ര രൂപ വരെ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഇവർ പറയുന്നത് 1 ലക്ഷം രൂപ വരെ കിട്ടുമെന്നാണ് പറഞ്ഞത് 50,000-ന്റെ 1 ലക്ഷത്തിന്റെ സ്കീമാണ് വരുന്നത് അപ്പൊ അതിൽ 50,000-ന്റെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം 1 ലക്ഷം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷെ എന്നിട്ട് ഇതുവരെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്തത് അതായത് നിങ്ങൾ 1000 രൂപ വെച്ച് എത്ര പേരിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടോ ഞാന് ഒരുപാട് പേര് വാങ്ങിച്ചത് എന്തായാലും ഒരു 100 പേരുടെ അടുത്ത് എന്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട് 100 പേരുടെ അടുത്ത് നിങ്ങൾ 1000 രൂപ വെച്ചിട്ട് വന്നിട്ടുണ്ട് അത് വലിയൊരു തുകയല്ലോ അതെ
അപ്പോൾ ഈ ഒരു തുച്ഛമായിട്ടുള്ളൊരു 1000 രൂപ വീതമാണ് ആളുകളിൽ നിന്ന് നിങ്ങൾ പിരിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു പ്രോസസ്സിംഗ് ഫീസ് ആയിട്ട് ഈ ഒരു 1000 രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ട്. അപ്പോൾ ഈ ഒരു 1000 രൂപയൊക്കെ പോയ ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ബുദ്ധിമുട്ടാക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ. കാരണം അവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ മകളെ കല്യാണങ്ങളോ എല്ലാം മുന്നിൽ കുറെ ആളുകളെ വീട് പണി കുറെ എന്തൊക്കെയോ ലോണ് ബാങ്കിന്റെ ലോൺ ഇതൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളടുത്ത് വരുന്നത്. കുറെ ആളുകൾ വീട്ടുപണിക്ക് പോയിട്ടാണ് നമ്മളെ കയ്യിൽ 1000 രൂപ കൊണ്ടു തരുന്നുണ്ട്. അവർ അത്രയും കരഞ്ഞിട്ട് നമ്മളെ ഞങ്ങൾ ഇല്ലാത്ത പൈസയാണ് നിങ്ങൾക്ക് തരുന്നത്, നിങ്ങൾ ഈ പൈസ തരേണ്ട ഫോം ബാങ്കിലേക്ക് കൊണ്ടുപോകില്ലാന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറയുന്നത് ചേച്ചി, ഇത് ഞങ്ങൾ പറയുന്നല്ല, ഞങ്ങളോട് പറയുന്നതാണ് അരുൺ എന്ന് പറഞ്ഞ ആള്, റിനീഷ് എന്ന് പറയുന്ന ആളും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവരോട്, ഈ ചേച്ചിമാരോട്. എടുത്തു വരുന്ന സമയത്ത് കാരണം അവർ ഒരുപാട് ആളുകൾ അധികം ഇപ്പൊ നമ്മളിപ്പോ കാണുന്നുണ്ട്, കൊറോണ സമയത്ത് പണിയൊന്നും ഇല്ലാതെ അവരിപ്പോ ഒരു വീട്ടിലും രണ്ട് വീട്ടിലും പണിക്ക് പോകുന്ന ആളുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ കേസ് കൊടുക്കുന്നുണ്ട്, കേസ് കൊടുത്തിട്ട് തന്നെ നമ്മളെ വീട്ടിൽ വരുന്നുണ്ട്. നമ്മളെ വീട്ടിൽ വന്ന് രാവിലെ 6 മണിക്കൊക്കെ വന്നിട്ട് വീട്ടിൽ വാതിൽ മുട്ടും, ബെല്ലടിക്കുന്നിട്ട് ചോദിക്കും, ഇറങ്ങി വാടാ, നീ എന്താ പൈസ ഞങ്ങളെ കയ്യിൽ നിന്നല്ലേ വാങ്ങിച്ചത്, എന്തുകൊണ്ടാണ് നീ പൈസ തിരിച്ചു തരാത്തെ, പ്രൂഫ് എനിക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞ ഒരുപാട് കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കൂടിയിട്ട് ഈ പറഞ്ഞ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളെ ഒന്ന് എന്തെങ്കിലും പൈസ ഒക്കെ കൊടുത്തിട്ട് കൊടുക്കാൻ ഞങ്ങളെ കയ്യിൽ പൈസ ഇല്ലല്ലോ. കാരണം ഞങ്ങളെ അവസ്ഥ എന്താ വെച്ചാൽ ഇപ്പോൾ നാട്ടുകാർ മൊത്തം ഇങ്ങനെ ഡെയിലി വിളിക്കുക, ഞങ്ങളോട് ഞങ്ങൾ എന്തോ പ്രശ്നം ചെയ്തവരാണ് എല്ലാവരും ഞങ്ങളെ കാണുന്നത്. കാരണം ഞങ്ങൾ നാലാളെ മുഖം എല്ലാവരാണല്ലോ എക്സിക്യൂട്ടീവ് വീട്ടിൽ പോകുന്നത്, ഓരോരുത്തർ 10 രൂപ നോട്ട് വരെ വെച്ചിട്ടാണ് ഇതിനുള്ളിൽ കുത്തി കയറ്റി തരുന്നത്. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഒരു വിഷമം വരുന്നത്. ഇവരെ ഉണ്ടാവുന്ന അവസ്ഥയിലേക്കാണെങ്കിൽ ഇപ്പോൾ ഒന്നുമില്ല, പൈസ ഇല്ല, ഒന്നുമില്ല. അപ്പൊ വീട്ടിൽ നിന്ന് വരെ ഇറക്കി ഇടാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. കാരണം വാടക വീടാണ് ഇവരെ ഉണ്ടാവുന്നത്, വാടക കൊടുത്തിട്ടില്ല, പൈസ ഇല്ലല്ലോ. അതുപോലെ ഇവരെ എല്ലാവരും അവസ്ഥ 2 മാസം അപ്പോ ഇത്രയും ആളുകള് എന്താ പറയാ, വീട്ടിന്ന് പുറത്തിറങ്ങാനും പോലും പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ടിട്ട് ഈ ശാപം പിടിച്ച ആളുകളുടെ പാവങ്ങളുടെ 1000 രൂപ പറ്റിച്ചുകൊണ്ടേ ഇവർക്ക് ലോണും വാഗ്ദാനം ചെയ്തിട്ട് നീ ഏത് അടുപ്പിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ് മിസ്റ്റർ റമേശ്? ഈ റനീഷ് എന്ന് പറഞ്ഞ ആള് അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള ആളാണ്. പുള്ളി കോഴിക്കോട്ടുകാരനാണ്. ഈ അരുൺ എന്ന് പറഞ്ഞ അറസ്റ്റിലായിട്ടുള്ള ആളുടെ അവസ്ഥ എന്താണ്? അവരെ അവസ്ഥ അവരുടെ വീട്ടില് നമ്മള് അയാളെ പിടിക്കാൻ പോകുന്ന സമയത്ത് ഒന്നുമില്ല, അവരുടെ വീട്ടിലും കാര്യപ്പെട്ട ഒന്നുമില്ല, ഒന്നുമില്ല. പറഞ്ഞ പാർട്ണർ ആയിട്ടുള്ള അരുണിനെ പറ്റിച്ചിട്ടാണ് റനീഷ് പോയത്. എല്ലാ കാര്യങ്ങളും ഉള്ളത് റനീഷിന്റെ കയ്യിലാണ്. അരുൺ പറഞ്ഞത് അങ്ങനെയാണ്. ഈ രേഖകളും കാര്യങ്ങളും അപ്പൊ ഇതൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതകളാണ് കൂടുതലാണ്. ഈ പ്രൂഫും കാര്യങ്ങളും റിനീഷിന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിലാണെന്നുള്ളതാണ് അരുൺ പറഞ്ഞത്. എന്തെല്ലാം പ്രൂഫുകളാണ് നിങ്ങൾ ആളുകൾ? ആധാർ കാർഡ്, ഐഡി കാർഡ്, പാൻ കാർഡ്, ബാങ്ക് എല്ലാത്തിന്റെ ഫോട്ടോ സ്റ്റാറ്റ്, ആധാർ കാർഡ്, ഐഡി കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ്, ഒരു ഫോട്ടോ ചെക്ക്, പിന്നെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോമിനിക്ക് ഫില്ല് ചെയ്യാനുള്ള ഒരു പ്രൂഫും കാര്യങ്ങളും ഉണ്ടാവും. വാങ്ങിക്കുന്നുണ്ട് കുറെ ആളുകളെ പ്രൂഫ് എടുക്കുന്നത്. വലിയൊരു തട്ടിപ്പ് തന്നെയാണ് ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 1000 രൂപ കൊടുക്കുന്ന വാങ്ങിക്കുന്ന 1000 രൂപയുടെ തട്ടിപ്പ് മാത്രമല്ല ഇതിൽ നടക്കുന്നത്. ഇതിനകത്ത് ഇവരുടെ ഓരോരുത്തരുടെ അടുത്തുനിന്ന് ഇവരുടെ എല്ലാ പ്രൂഫുകളും വിത്ത് ചെക്ക് ലീഫ് അടക്കമാണ് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ പ്രൂഫുകളെല്ലാം വെച്ചിട്ട് ഇയാൾ പുറത്തെവിടെയെങ്കിലും പോയിട്ട് ലോൺ എടുക്കോ എന്തെങ്കിലും എടുക്കോ ഇവരുടെയൊക്കെ പേരിൽ എടുക്കോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും പോലീസുകാരെന്താ പറയുന്നത് ഈ റനീഷിന്റെ കാര്യത്തിൽ പിടിക്കുന്ന കാര്യത്തിൽ? റനീഷിന്റെ കാര്യത്തിൽ പോലീസുകാർ അങ്ങനെ മുൻകൈ എടുക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഈ അരുണിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി അവരടുത്ത് ചെന്നപ്പോ അവർ പൂന്തമംഗല സ്റ്റേഷനിൽ എന്താ വെച്ചാൽ പറഞ്ഞത് അവരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കേസെടുക്കാം, അല്ലെങ്കിൽ ഈ 1000 രൂപ വാങ്ങിയ ആളുകൾ വരട്ടെ എന്റെ കയ്യിൽ നിന്ന് അരുൺ വാങ്ങിയിട്ടുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കേസായിട്ട് മുന്നിൽ. എന്നിട്ട് ഞങ്ങളാണ് അന്വേഷിച്ചത്, അരുണിന്റെ വീട് കണ്ടുപിടിച്ച് മഞ്ചേരി ഒരു അപ്പാർട്ട്മെന്റ് എന്ന് കിട്ടി, നിങ്ങളാണ് കണ്ടുപിടിച്ചത്, അരുണിനെ കണ്ടുപിടിച്ചത് പോലീസിനെ. അവന്റെ കയ്യിൽ ഇപ്പൊ എന്തായാലും 10-15 ലക്ഷം രൂപ ഉണ്ടാവും. പിന്നെ അവന് വെച്ചിട്ട് അത്യാവശ്യം 10-80 ലക്ഷം രൂപയുടെ വീടും കാര്യങ്ങളും സെറ്റപ്പ് ഉള്ള വ്യക്തിയാണ്. ഇതിന് മുമ്പ് കണ്ണൂർ എവിടെ നടത്തിയിട്ടുണ്ട്? 3 ലക്ഷം അങ്ങനെ 3 ലക്ഷം രൂപ തന്നെ. അത് കംപ്ലൈന്റ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ കൊന്നാമംഗലം. അപ്പോ ഇത് ഈ പറഞ്ഞിട്ടുള്ള ആളുകളുടെ അടുത്തു നിന്ന് 1000 രൂപ മാത്രം വാങ്ങിച്ചിട്ടുള്ള കേസല്ല, ഇവരുടെയൊക്കെ പ്രൂഫുകളും ഇത് ചെക്ക് ലീഫ് അടക്കമാണ് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ ലോണൊക്കെ തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഓഫീസിനൊക്കെ എന്ത് തരത്തിലുള്ള അംഗീകാരമാണ് സർക്കാർ കൊടുക്കുന്നത്? ഇവരൊക്കെ ഏതെല്ലാം രീതിയിലാണ് ഈ പോലീസ് സേനയും കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം ഏത് തട്ടിപ്പുകാരനും എന്ത് തട്ടിപ്പും നടത്താമെന്നും പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കയ്യിട്ട് വരാമെന്നുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ ഒന്നും പൊതു സമൂഹമോ ഈ പോലീസ് സേനയോ ഒന്നും ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ തട്ടിപ്പുകാർ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എത്ര ദിവസത്തെ ശിക്ഷ കിട്ടാൻ സാധ്യത ഉണ്ട്?
ും പിന്നെ അതുപോലെ ആരെങ്കിലും നിങ്ങൾക്ക് ലോണോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള സൗഭാഗ്യങ്ങളോ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്ത് മുന്നോട്ട് വരുന്ന സമയത്ത് അവരേത് രീതിയിലാണ് അത് നമുക്ക് തരാൻ പോകുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. കാരണം ഓരോ ബിസിനസ്സിനും അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്, കാര്യങ്ങളായിട്ടുണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള രേഖകളും എഗ്രിമെൻറ്റും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതൊന്നും പരിശോധിക്കാതെ ഇത്തരം തട്ടിപ്പുകാരുടെ വലയിൽ പോയി പെടാതിരിക്കുക. അപ്പോൾ പൊതുജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ആളുകളെ നിങ്ങളുടെ കൂടെ ഈ ആളുകൾ മാത്രമാണ് പതിനാല് അതിലധികം സ്ത്രീകളാണ്. അപ്പൊ ഇവര് നിങ്ങൾ കണ്ടുവരുള്ളൂ അങ്ങനെ കാര്യമായിട്ട് പുരുഷന്മാർക്ക് പറയണം. അല്ല, വേറെ രണ്ടു മൂന്ന് സ്റ്റാഫുകളും കൂടി പുരുഷന്മാര്, ബാക്കിയെല്ലാം ഭൂരിഭാഗം വരുന്ന സ്ത്രീകളാണ്. അവരാരും ഈ വീഡിയോയിൽ മുന്നിൽ വരാൻ പേടിയായതുകൊണ്ടല്ല, അവരെന്താന്ന് വെച്ചാൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. 18 ഒരു 20 വയസ്സായ കുട്ടികളാ. അപ്പൊ അവർക്ക് ഇനി മുന്നോട്ട് ചിന്തിക്കണം, ഭാവി ഉണ്ട്. നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിയാലും അവർക്ക് ഒരു കാര്യമാണ്, നമ്മൾ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ കാര്യം കൂടി നമ്മൾ പറയുന്നുണ്ട്. ഇനി മുന്നോട്ടേക്ക് എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? എന്താണ് എന്താ ചെയ്യാനാണ് തീരുമാനം? നമുക്കിപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൂഫും കാര്യങ്ങളും കിട്ടണമെങ്കിൽ റിനീഷിനെ പിടിക്കണം. അതിനുവേണ്ടി ഇപ്പൊ എന്തായാലും പോലീസ് അവരെ തെരഞ്ഞോണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളിപ്പോ അവിടെ സ്റ്റേഷനിൽ ആരും വിളിക്കുന്നു പറയുന്നൊന്നുമില്ല. ഇനി ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ എങ്ങനെങ്കിലും അവരെ ഞങ്ങളെ കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിലോ അല്ലെങ്കിൽ സ്റ്റേഷനിലോ ഒന്ന് എത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ പെൺകുട്ടികളാണ്, കല്യാണം കഴിഞ്ഞവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, അവർക്ക് മുന്നോട്ട് ഭാവിയില്ല. നാളെ അവര് നമ്മളെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഇത് എന്താ പറയാ പ്രൂഫും കാര്യം, നമ്മളൊക്കെ ഈ ബയോഡേറ്റ എന്ന് പറയുമ്പോൾ ആധാർ കാർഡ് ഒക്കെ കൊടുത്തിട്ട് കയറിയില്ല, അല്ല ആധാർ കാർഡും ഫോട്ടോയും കൊടുത്തിട്ട് കയറിയില്ല. അപ്പൊ നമ്മളെ വെച്ച് അവർ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളത് തന്നെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് തന്നെ നമുക്ക് പേടിയാ. അവരെ ഫോണിലൊക്കെ എന്തായാലും ഉണ്ടാവും. ഇനി ആർക്കും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പാടില്ല. അതാണ് ഇപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. റിനീഷ് ഇപ്പൊ ഏത് ഭാഗത്തുണ്ടെന്നുള്ള എന്തെങ്കിലും, റിനീഷ് ഇറങ്ങിപ്പാലും വീട്ടിലുണ്ടാവും ചാൻസ് ഉണ്ട്. പക്ഷെ ആ വീട്ടിൽ നമ്മൾ ആരും കയറി നോക്കാൻ കഴിഞ്ഞില്ല. കാരണം സ്ത്രീകൾ മൊത്തം കൂടി വരിക ചെയ്യുന്നത്. ഞങ്ങൾ ചേർന്ന് ചോദിക്കുമ്പോഴേക്കും സ്ത്രീകൾ മൊത്തം വന്നിട്ട് ഇവിടെ അങ്ങനെ ഒരാളും ഇല്ല, നിങ്ങൾ പോയിപ്പോ ഭയങ്കര ബഹളം വെക്കും. നമ്മൾ കയറി കഴിഞ്ഞാൽ വേറെ കേസ് മാറും. അതാണല്ലോ നിയമം. അവന്റെ ഭാര്യ വീട്ടിൽ പോയതായിട്ട് ഇല്ല, പോയിട്ടില്ല. അപ്പോ ഉറപ്പാണല്ലോ. കുന്നമംഗലം പോലീസ് ഇവൻ അന്വേഷിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവന്റെ വീട്ടിൽ പോയതായിട്ടോ ഇവൻ അറസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതായിട്ടോ അറിവില്ല. അപ്പോ ദയവ് ചെയ്തിട്ട് ജനങ്ങളൊന്ന് തിരിച്ചറിയാം. ഇനിയിപ്പോ ഇവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇത്തരം തട്ടിപ്പുകാർ ഇനി മറ്റൊരു തട്ടിപ്പ് മറ്റുള്ള ഭാവങ്ങളെ കുടുക്കിക്കൊണ്ട് ഈ നമ്മുടെ കേരളത്തിൽ ചെയ്യാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ആളുകളെ, ഇതുപോലുള്ള പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയിട്ട് ഇതുപോലുള്ള ആളുകളെ ജോലി വാഗ്ദാനം ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവരെ ഇത്തരത്തിൽ എന്താ പറയാ ജീവിക്കാൻ ഒരു നിർവാഹമില്ലാത്ത ആളുകളാക്കി മാറ്റുന്ന ഇതുപോലുള്ള ആളുകളെ എന്താ ചെയ്യേണ്ടതെന്ന് പൊതുസമൂഹം തീരുമാനിക്കുക.